ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഈ അടുത്ത സമയത്തായിട്ട് മലയാളം കൂടി നമ്മുടെ ആർട്സ് സയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഭാഷകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നതെന്ന് പറയുന്നത് ഈ ആർട്സ് സയൻസ് കിട്ടാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ സൈറ്റിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ആ ബെല്ലൈക്കൺ അമർത്തണം. ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം പറയാം, ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ആൾറെഡി ഗൂഗിൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അതുപോലെ തന്നെ പല ബ്ലോഗുകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാർ ഈ വിഷയം ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പല സ്ഥലത്തു നിന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എടുക്കുന്ന ബുദ്ധിമുട്ട് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. കണ്ടന്റിൽ ആഡ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനകത്തെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആഡ്സെൻസ് അപ്രൂവ് ചെയ്ത് ഗൂഗിൾ തരികയുള്ളൂ. ആഡ്സെൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ആഡ്സെൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ നമുക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് തരുന്ന ഒരു ഗൂഗിൾ ഇങ്ങനെ അപ്രൂവൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗൂഗിൾ ആഡുകൾ വരികയും നമുക്ക് ആഡുകൾ മറ്റ് നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ റീഡേഴ്സ് കാണുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ അതേ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് തരുന്ന പരിപാടിയാണ് ആഡ്സെൻസ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഒരുപാട് ക്യാഷ് കിട്ടും എന്നുള്ള പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടത്തില്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ വിശദമായിട്ട് പറയാൻ പോകുന്നത്, എന്ത് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ പല കാര്യങ്ങളും ഈ ആഡ്സെൻസ് കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ മുതൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റ് മുതൽ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ SEO പാർട്ട് ഇതെല്ലാം ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം അവർ പറയുന്ന പോലെ 100% ആക്കി നമുക്കൊരു സൈറ്റ് സാധാരണക്കാരനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ഏകദേശമെങ്കിലും അതിനോടൊരു നീതി പുലർത്തിയെങ്കിൽ മാത്രമേ ഇതെല്ലാം കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇത് ഡൊമൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്തെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ആ റൂട്ട് ഡൊമൈൻ തന്നെ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. സബ് ഡൊമൈൻ വെച്ചിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു yourname.com എന്നാണെങ്കിൽ blog.yourname.com എന്നുള്ള രീതിയിൽ കൊടുക്കരുത്. നമ്മൾ ഏതാണോ അത് ആ ഡയറക്റ്റായിട്ടുള്ള റൂട്ട് ഡൊമൈൻ തന്നെ വെച്ച് നമ്മൾ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നേരത്തെ ഒരു കണ്ടീഷൻസ് ഗൂഗിൾ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മാസമെങ്കിലും പഴക്കമുള്ള ഡൊമൈൻ ആണെങ്കിൽ മാത്രമേ ചെയ്യാവുന്നുള്ളത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും നമുക്കെന്ന് പറയുന്നത് അതിന് മുന്നേ 1-2 മാസം കൊണ്ട് ആൾക്കാർക്ക് തന്നെ ഇത് അപ്രൂവ് ആയി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സൈറ്റ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെ ഒരു 6 മന്ത്സ് കണ്ടീഷൻസ് എങ്ങും കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്. അപ്പോൾ അത് മാറ്റി കാണുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങോട്ട് നമ്മൾ ഡൊമൈൻ അല്ലെങ്കിൽ നമ്മൾ ഡൊമൈൻ വാങ്ങി അല്ലെങ്കിൽ നമ്മളൊരു സൈറ്റ് തുടങ്ങിയതിന് ശേഷം അങ്ങോട്ട് പെട്ടെന്ന് കുറേ കണ്ടൻറ്റും പോസ്റ്റ് ചെയ്ത് അടുത്ത ആഴ്ച തന്നെ നമ്മൾ ആഡ്സെൻസ് അപ്ലൈ ചെയ്യുന്നത് ഗുണകരമായിരിക്കുകയില്ല. അതിനൊരു റീസണബിൾ ടൈം കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സൈറ്റിൻ്റെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കോലാഹലങ്ങൾ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ലോഡാകാനായിട്ട് ഒരുപാട് സമയമെടുക്കുന്ന വെബ്സൈറ്റുകളൊന്നും ആകാനായിട്ട് പാടില്ല. മിനിമം ആയിട്ടുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ വളരെ മിനിമം ആണോന്നില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇമേജുകളെ കുത്തി നിറച്ചുകൊണ്ടുള്ള വെബ്സൈറ്റുകൾക്ക് സാധാരണഗതിയിൽ ആഡ്സെൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനെ ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് വരും. അത് റീഡേഴ്സിന് അല്ലെങ്കിൽ അതിനകത്ത് ആഡ് വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് വരത്തില്ല, മറ്റ് ഇമേജുകൾ കൂടുതലായിട്ട് കടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത്തരം ഇമേജുകൾ ഒരുപാട് ഉപയോഗിക്കാത്ത തരത്തിലുള്ള വെബ്സൈറ്റ് ആയിരിക്കണം നമുക്ക് നല്ലത്. പിന്നെ വെബ്സൈറ്റിൻ്റെ സ്പീഡ്, വെബ്സൈറ്റിൻ്റെ സ്പീഡ് ഇതിനകത്ത് ബാധിക്കുന്ന ഒരു ഘടകമാണ്. വെബ്സൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ സമയമെടുക്കുന്നൊരു ബ്ലോഗാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് നമ്മൾ ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് റീഡേഴ്സിന് ഗുണം കിട്ടുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള യുണീക്കും ഒറിജിനലുമായിട്ടുള്ള കണ്ടന്റുകൾക്കാണ് സാധാരണഗതിയിൽ ആഡ്സെൻസ് കിട്ടാറുള്ളൂ. ഈ ഒറിജിനൽ കണ്ടന്റ് എന്ന് പറയുന്നത് മറ്റു സ്ഥലത്ത് നിന്ന് നമ്മൾ കോപ്പി ചെയ്ത് ആൾക്കാർ കൊണ്ടുവന്ന സംഭവങ്ങളെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നമുക്ക് ആഡ്സെൻസ് വാങ്ങിക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. വളരെ ഒറിജിനലായിട്ട് ആൾ എഴുതുന്ന കണ്ടന്റുകൾക്ക് മാത്രമേ നമുക്ക് ആഡ്സെൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് കണ്ടന്റുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആഡ്സെൻസ് തരത്തില്ല. നമ്മളുടെ കണ്ടന്റ് റിലവൻ്റ് ആണ്, നല്ല ഗുഡ് ക്വാളിറ്റി ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡ്സെൻസ് തരികയുള്ളൂ.
അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഒന്നോ രണ്ടോ ആർട്ടിക്കിളുകൾ നമ്മൾ എഴുതി വെച്ചതിന് ശേഷം ആഡ്സെൻസിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. കാര്യം ഒരു റീസണബിൾ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡ്സെൻസ് കിട്ടുകയുള്ളൂ. ഒരു 10-20 എങ്കിലും മിനിമം നമ്മൾ ഇട്ടുകൊണ്ട് മാത്രമേ നമുക്കൊരു ആഡ്സെൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. പക്ഷേ 20 അല്ലെങ്കിൽ 25 കിട്ടാലത് കിട്ടുമെന്ന് അതിനർത്ഥമില്ല. ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒന്നോ രണ്ടോ ആർട്ടിക്കിൾ മാത്രം വെച്ച് നമ്മളിത് അപ്ലൈ ചെയ്യാനും നിൽക്കരുത്. ഇനി നമ്മൾ എന്താ പറയുക, നമുക്ക് കുറേ ആർട്ടിക്കിളുണ്ട് വളരെ ഗുഡ് ക്വാളിറ്റിയാണ്, അത് ഏതെങ്കിലും രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആഡ്സെൻസ് അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ന് പറയുന്നത് എന്താണ്, അത് വളരെ വൃത്തിയായിട്ട് നമ്മളിത് അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് അടിക്കുകയായിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായി നമ്മുടെ കണ്ടന്റുകളെ ഓർഗനൈസ് ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള കണ്ടന്റുകളാണെങ്കിൽ മാത്രമേ ഗൂഗിൾ കൂടുതൽ രീതിയിൽ സെർച്ചിനെടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ, അപ്പോൾ ഇൻഡെക്സ് ചെയ്യുകയൊക്കെ ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് ചെയ്യുകയും നല്ല രീതിയിൽ ആൾക്കാർക്ക് വായിക്കാനും നല്ല രീതിയിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടത്തക്ക രീതിയിലാണ് നമ്മുടെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ ബ്ലോഗ് തയ്യാറാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിൽ അത്തരത്തിന് വളരെ വേഗം കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നേവിഗേഷൻസ് ആണ്. അതായത് ഒരു കണ്ടന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് കൂടുതലുണ്ടെങ്കിൽ അത് താഴോട്ട് നീക്കി വായിക്കാൻ, അതല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ, അല്ലെങ്കിൽ പ്രീവിയസ് പേജിലേക്ക് പോകാൻ, ഇത്തരം നേവിഗേഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. നമ്മുടെ സൈറ്റ് അത് നമ്മുടെ സൈറ്റിൻ്റെ ടെംപ്ലേറ്റിൻ്റെ ഭാഗമാണ്. അതെല്ലാം കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് യൂസർ എക്സ്പീരിയൻസ്, നമുക്കറിയാം യൂസർ എക്സ്പീരിയൻസിനാണ് ഗൂഗിൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. പല രീതിയിൽ നമുക്ക് യൂസർ എക്സ്പീരിയൻസിനെ നമുക്ക് അളക്കാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ പല സംഭവങ്ങളൊക്കെ നമ്മൾ വെബിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ആണോ നിങ്ങളേന്നുള്ളത്. എന്ന് വെച്ചാൽ റെസ്പോൺസീവ് വെബ്സൈറ്റുകളുടെ കാലമാണിപ്പോൾ. എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ഗാഡ്ജറ്റിൽ കൂടെ നമ്മൾ നോക്കിയാലും, അത് മൊബൈലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ടാബ്ലറ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലോ, ലാപ്ടോപ്പിലാണെങ്കിലോ, എന്തായിക്കോട്ടെ, അത് നമ്മുടെ കണ്ടന്റിന് കോട്ടം തട്ടാത്ത രീതിയിൽ നമുക്കത് വായിച്ചെടുക്കാനായിട്ട് പറ്റണം റീഡേഴ്സിന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആണോ നിങ്ങളുടേത് എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള വെബ്സൈറ്റുകളാണ് ഗൂഗിൾ കൂടുതലായിട്ട് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ്, അങ്ങനെയുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഡ്സെൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൊമൈൻ ഏതെങ്കിലും രീതിയിൽ ഗൂഗിൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ബ്ലോഗ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ നേരത്തെ ഉള്ളൊരു ബ്ലോഗാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ളൊരു കണ്ടന്റ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെഡിങ് വെച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടന്റുകൾ ഗൂഗിളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സെർച്ചിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിങ്ങളുടെ സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൊമൈൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടല്ല എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും കാരണത്താൽ നിങ്ങളുടെ ഡൊമൈൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തേക്ക് ആക്സസ് കിട്ടുകയില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രൊഹിബിറ്റഡ് കണ്ടന്റുകൾ നിങ്ങളുടെ ബ്ലോഗിൽ ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഗൂഗിൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ, അതായത് അതിൻ്റെ പോളിസി പ്രകാരം ഏതെങ്കിലും ഒരു പോളിസി, ഒരുപാട് തരത്തിലുള്ള പോളിസി ഉണ്ടെന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്തെന്ന് പറയുന്നത് ആഡ്സെൻസിൻ്റെ പ്രോഗ്രാം പോളിസി ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിഷർ പോളിസി ഉണ്ട്, അതുപോലെ തന്നെ വെബ് മാസ്റ്റർ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളിൽ വയലേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് നിങ്ങളുടെ സൈറ്റിൽ കിടക്കുന്നതെന്നെങ്കിൽ നിങ്ങൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത്തരം വയലേഷനുകൾ നിങ്ങൾ ഇല്ലാതാക്കിയിട്ട് ആ ഇഷ്യൂ പരിഹരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആഡ്സെൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുക. പല ആൾക്കാരുടെ ഒരു സംശയമാണ് നമ്മുടെ സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിലേക്ക് എത്ര വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ്സെൻസ് കിട്ടും, നമുക്ക് ആഡ്സെൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി മിനിമം വ്യൂവേഴ്സിൻ്റെ എണ്ണം ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒരു സംശയമില്ലാതെ ഞാൻ പറയാം, ഈ ആഡ്സെൻസ് കിട്ടുന്നതും അല്ലെങ്കിൽ ആഡ്സെൻസ് അപ്രൂവ് ചെയ്യുന്നതും നമ്മളുടെ വ്യൂവേഴ്സും എണ്ണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാര്യം അതിനെന്ന് പറയുന്നത് മറ്റ് ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. കാര്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആണോ, ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങൾ അത് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 100,000 വ്യൂ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആഡ്സെൻസ് കിട്ടണമെന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 100-200 വ്യൂസേ ഉള്ളൂ മന്ത്ലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ആഡ്സെൻസ് കിട്ടില്ല എന്നുമില്ല. കാരണം ഇതിൻ്റെ വ്യൂ കൗണ്ട് എന്ന് പറയുന്നത് ആഡ്സെൻസ് കിട്ടാൻ അല്ലെങ്കിൽ ആഡ്സെൻസ് അപ്രൂവലിന് വേണ്ടി എടുക്കുന്ന ഒരു മാനദണ്ഡമല്ല. അതുപോലെ തന്നെ പല ആൾക്കാർക്കും തെറ്റുപറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ആഡ്സെൻസ് കിട്ടത്തില്ല. അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറയുന്നത് ഇമേജാണ്. അതായത് നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ ഉപയോഗിച്ചേക്കുന്ന ഇമേജുകൾ പലപ്പോഴും നമ്മുടെ ആൾക്കാർ, നമ്മൾ കണ്ടന്റ് മറ്റുള്ള ആൾക്കാരുടെ ഒന്നും കോപ്പി ചെയ്തിട്ടില്ല, നമ്മൾ കൃത്യമായിട്ട് കണ്ടന്റുകൾ നിർമ്മിച്ച് നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുമെങ്കിൽ പോലും ഇമേജുകൾ പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇമേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അത് അതിനകത്ത് കോപ്പിറൈറ്റ് വയലേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ആഡ്സെൻസ് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ആഡ്സെൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നോക്കണം നിങ്ങൾ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ വല്ലതും അല്ലെങ്കിൽ ഇമേജുകൾ വല്ലതും എവിടെയെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റോയൽറ്റി ഫ്രീ സൈറ്റുകൾ ഒരുപാടുണ്ട്. അത്തരം സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഇമേജുകൾ എടുക്കാൻ ശ്രമിക്കുക. കാര്യം ഇതൊക്കെ ഗൂഗിളിന് അറിയാൻ പറ്റും. ഇതിൻ്റെ ഇമേജ് വരെ അൽഗോരിതംസ് വരെ ഇതിനകത്ത് സ്റ്റോറായി കിടക്കുന്നുണ്ട് ഗൂഗിളിൻ്റെ സെർവറിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഇമേജുകൾ വരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇമേജിൽ ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻ അത് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആഡ്സെൻസ് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കുക വേണ്ടുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ വരൂ, ആവശ്യമില്ലാതെ വേണ്ടുന്ന ഇമേജസ് എല്ലാം നമ്മൾ അതിൽ നിന്ന് മാറ്റുക. അതിനുശേഷം നമ്മൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ സൈറ്റിനകത്ത് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പോപ്പപ്സ്, അങ്ങനെയുള്ള പോപ്പപ്പുകൾ, ആവശ്യമില്ലാത്ത റീഡയറക്റ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സൈറ്റിൽ ഉണ്ടെന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നിന്ന് ഒരുപാട് ലിങ്കുകൾ, ആവശ്യമില്ലാത്ത രീതിയിലുള്ള ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ ഗൂഗിൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കണം. ഒരു രീതിയിലും നമ്മുടെ ആവശ്യമില്ലാത്ത പോപ്പപ്പുകൾ, അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് അല്ലാതെ മറ്റ് ആഡുകളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ആഡ്സെൻസ് അല്ലാത്ത ആഡ് നെറ്റ്വർക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ആഡുകളും മറ്റു കാര്യങ്ങളും തൽക്കാലത്തേക്ക് നമ്മളത് ഡിസേബിൾ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യാനായിട്ട്. കാര്യം അങ്ങനെ ഗൂഗിൾ പറയുന്നില്ലെങ്കിൽ പോലും കാര്യം ഏതെങ്കിലും രീതിയിലുള്ള പോപ്പപ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസ് അനുവദിച്ച് തരത്തില്ല. അക്കാര്യം വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഇപ്പം നമ്മൾ ആഡ്സെൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിലവിൽ നമ്മൾ മറ്റ് രീതിയിലുള്ള ആഡ് നെറ്റ്വർക്ക് ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വേറെ അഫിലിയേറ്റ് മാർക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ബാനറുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമ്മുടെ സൈറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇതെല്ലാം നമ്മൾ ഡിസേബിൾ ചെയ്യുക, റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സൈറ്റ് മാത്രം വെച്ചുകൊണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുക. കാര്യം നമുക്കിത് കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ. ഗൂഗിൾ പറയുന്നില്ല മറ്റ് ആഡ് നെറ്റ്വർക്കുകളുടെ കൂടെ ഗൂഗിൾ ആഡ്സെൻസ് വർക്ക് ചെയ്യരുതെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഒരു രീതിയിലും ആഡ്സെൻസിൻ്റെ പോളിസിക്ക് വയലേഷൻ വരത്തക്ക രീതിയിലുള്ള ഒരു നെറ്റ്വർക്കുകളോ മറ്റ് പ്രൊമോഷൻ മാർഗങ്ങളോ അതല്ലെങ്കിൽ ഏണിങ്സുകളോ വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സൈറ്റ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ഓതന്റിസിറ്റി തോന്നത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായ രീതിയിൽ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് പേജ് ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേജുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ബ്ലോഗ് പോസ്റ്റുകൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായ പോളിസീസ് അതിനകത്ത് പറഞ്ഞിരിക്കുക, പ്രൈവസി പോളിസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമുക്ക് കിട്ടാനായിട്ട് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ സൈറ്റിന് മാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു എബൌട്ട് സെക്ഷൻ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ നമ്മളുടെ സൈറ്റിലേക്ക് തന്നെ ഒരു ഓതന്റിസിറ്റി കിട്ടുകയും അതെന്ന് പറയുന്നത് ഫേക്കായിട്ടുള്ള ഒരു സൈറ്റ് അല്ല എന്ന് ഗൂഗിളിന് തോന്നുകയും കൃത്യമായിട്ട് നമ്മളുടെ അഡ്രസ് പോർഷനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കുള്ള കോൺടാക്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അതിനൊരു പ്രാധാന്യം കൈവരികയും നമുക്ക് ആഡ്സെൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ടെംപ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ ഈ പോസ്റ്റുകളിനകത്ത് ആവശ്യമില്ലാതെ വളരെ കുറച്ച് ടെക്സ്റ്റ് കണ്ടന്റുകളും ഒരുപാട് ഇമേജസുമാണ് നമ്മളുടെ ഓരോ പോസ്റ്റുകളിലും ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ടെക്സ്റ്റ് പോർഷൻ കൂടുതലുള്ളതിനാണ് എപ്പോഴും ആഡ്സെൻസ് കിട്ടാനായിട്ട് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കിടക്കുന്ന ഇമേജുകളെല്ലാം നീക്കിയിട്ട് നല്ല റിച്ചായിട്ടുള്ള കണ്ടന്റുകൾ ഉൾപ്പെടുത്തുകയാണ് വളരെ അത് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ആഡ്സെൻസ് കിട്ടാനായിട്ട്. അതുകൊണ്ട് ഇമേജസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ടന്റുകളിൽ നിന്ന് ഇമേജുകൾ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് മസ്റ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ ഒരു സൈറ്റൊക്കെ തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം ഈ പറയുന്ന സെർച്ച് കൺസോൾ അല്ലെ, അതായത് വെബ് മാസ്റ്റർ ടൂൾ എന്നാണ് പറയുന്നത് പണ്ട് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഈ അനലിറ്റിക്സ് ഒക്കെ ഉപയോഗപ്പെടുത്തി അതിനകത്തുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ സൈറ്റിനെ കൂടുതൽ മനസ്സിലാക്കുകയും അതുപോലെ ഈ സെർച്ച് കൺസോളിനകത്ത് ഒരുപാട് നമ്മുടെ സൈറ്റിലുള്ള തെറ്റുകുറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഈ പറയുന്ന ഒരു രീതിയിലുള്ള ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേ യു ആർ എൽ ബ്രോക്കൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി സൈറ്റിനെ കുറിച്ച് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് അപാകതകളെല്ലാം പരിഹരിച്ചതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ലിങ്കുകൾ ബ്രേക്കായി പോയത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട് ഇൻഡെക്സ് ചെയ്ത് കിടക്കുന്നതാണ്, അതിലേക്ക് ഗൂഗിൾ കയറി നോക്കുമ്പോൾ അങ്ങനെ ഒരു പേജ് ഇല്ല, അങ്ങനെ ഒരു കണ്ടന്റ് ഇല്ല, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകൾ എന്ന് പറയുന്നത് ആഡ്സെൻസ് കിട്ടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഡ്സെൻസ് പെട്ടെന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ ആഡ്സെൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ പോളിസീസ് വെറുതെ ഒന്ന് ഓടിച്ചു വായിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും, പെട്ടെന്ന് നമ്മൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിനകത്ത് കണ്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കെന്ന് പറയുന്നത്
പതിനെട്ട് വയസ്സെങ്കിലും മിനിമം വേണം. പതിനെട്ട് വയസ്സില്ലാത്ത ഒരാൾക്ക് ആർട്സിനസിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. പതിനെട്ട് വയസ്സ് താഴെയുള്ള ആളാണ് ആർട്സിനസിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, അവർ അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേരിലായിരിക്കണം. അവർക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം, ഈ മൈനറുടെ കണ്ടന്റ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് പേയ്മെൻറ്റ് കിട്ടുന്നതെന്ന് പറയുന്നത് അവരുടെ പേരൻസിനായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഗാർഡിയനായിരിക്കും. അപ്പോൾ അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, പതിനെട്ട് വയസ്സ് താഴെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കുറേ സംശയങ്ങൾ മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എല്ലാ ഭാഗങ്ങളിലൂടെ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോകളും കാണണം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാതെ ആ ബെൽ ഐക്കണോട് അമർത്തണം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.